രാജ്യത്തിന്റെ ഏറ്റവും സന്തോഷകരമായ അഭിമാനാർഹമായ ഒരു നേട്ടത്തെക്കുറിച്ച് തന്നെയാണ് ഇസ്രോ 2022 ഒരു വിജയങ്ങളുടെ വർഷമാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആദ്യ ദൗത്യം വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-04 ആണ് ഇസ്രോ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. PSLV-C52 വിക്ഷേപം. आसमान की ऊंचाइयों पर जाता होगा PSLV-C52 स्टेज परफॉर्मेंस रोमांचक क्षण है. गर्जना करता हुआ रॉकेट अपने उद्दिष्ट एयर लिफ्ट स्ट्रैप ऑन इग्नाइटेड. इट्स अ मार्वेलस लिफ्ट ऑफ इन द पीएसएलवी फर्स्ट स्टेज परफॉर्मेंस. द मिशन ऑफ PSLV-C52 EOS-04 हैज बीन सक्सेसफुली अकम्प्लिश्ड. The primary satellite EOS-04 has been put in a very precise orbit by the PSLV-C52, and along with that the co-passenger satellites INS-2D and InspireSat also has been placed in the right orbit. So congratulations to everybody who worked for this mission. ISRO തലവൻ എസ് സോമനാഥിന്റെ പ്രതികരണം കൂടിയാണ് കേട്ടത്. അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഇസ്രോയുടെ ആദ്യ ദൗത്യമാണ്. അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വലിയ സന്തോഷകരമായ നിമിഷമാണ്. മറ്റ് ശാസ്ത്രജ്ഞരും ഈ വിജയങ്ങൾ പങ്കിട്ടു. ജോസി ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ജോസി, കർഷകരെ സംബന്ധിച്ച് നമ്മുടെ ദുരന്ത നിവാരണ മേഖലയെ സംബന്ധിച്ചൊക്കെ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ഉപഗ്രഹ വിക്ഷേപണമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് IAS-ന്റെ സവിശേഷതകൾ, വിവരങ്ങൾ? തീർച്ചയായും ദിവീഷ്, അഭിമാനകരമായ നേട്ടമാണ് 2022 തുടക്കത്തിൽ തന്നെ ഇസ്രോ സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് വർഷത്തെ കോവിഡിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ വിക്ഷേപണങ്ങളൊന്നും നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് EOS-04 എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. PSLV-C52 റോക്കറ്റിൻ്റെ സഹായത്തോടെ 3 ഉപഗ്രഹങ്ങൾ ഇന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചു. അതിലേറ്റവും പ്രധാനം EOS-04 ആണ്. ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നമുക്ക് ഏറ്റവും രാജ്യത്തെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്. പ്രധാനമായും കാർഷിക മേഖലയും അതോടൊപ്പം പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്, ഉപരിതല ഭൂഗർഭ ജലത്തിൻ്റെ സാന്നിധ്യം എന്നിവ അടക്കമുള്ള കാര്യങ്ങളിൽ EOS-04 ഏറ്റവും പ്രയോജനപ്പെടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1710 kg ആണ് ഇതിൻ്റെ ഭാരം. 529 km ദൂരത്തിലുള്ള സ്ഥിരം ഭ്രമണപഥത്തിലാണ് ഇപ്പോൾ ഈ ഉപഗ്രഹം എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 ചെറു ഉപഗ്രഹങ്ങളും കൂടെ ഇന്ന് ISRO ഇന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് സന്തോഷം തരുന്ന മറ്റൊരു കാര്യം, കേരളത്തിൽ നിന്ന് തന്നെയുള്ള വിദ്യാർത്ഥികൾ, അതായത് സ്പേസ് റിസർച്ച് സെൻ്ററിലെ തിരുവനന്തപുരത്ത് ആസ്ഥാനമായ സ്പേസ് റിസർച്ച് സെൻ്ററിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത InSphere-1 എന്ന സാറ്റലൈറ്റും ഇന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചു. അതോടൊപ്പം തന്നെ ഭൂട്ടാൻ്റെ സഹകരണത്തോടെ വിക്ഷേപിക്കുന്ന INS-2 എന്ന ഉപഗ്രഹവും ഇന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാലും സോമനാഥ്, മലയാളിയായ സോമനാഥ് ISRO-യുടെ തലപ്പത്തെത്തിയ ശേഷമുള്ള ആദ്യ ദൗത്യം തന്നെ വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് പ്രത്യേകിച്ച് മലയാളത്തിനുമുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു. അഭിമാനകരമായ നേട്ടം, എല്ലാവർക്കും രാജ്യത്തിനും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു.